പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൽ നമ്മളിന്ന് അമരക്കായ കൊണ്ടുള്ള ഒരു തോരനാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നൊക്കെ തന്നെയായിരിക്കും, എന്നാലും ഒരു വെറൈറ്റി തോരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അത്ര സുപരിചിതമല്ലാത്തൊരു പച്ചക്കറി കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അമരക്കായ പന്തലൊക്കെ ഇട്ട് നടുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും, പക്ഷേ നമുക്കിവിടെ അത്ര സ്ഥലമില്ല നടാൻ തൃശ്ശൂർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. വരും എല്ലാവരും തയ്യാറാക്കുന്നത് അമരക്കായ കൊണ്ടുള്ള ഒരു തോരനാണ്. അമരക്കായ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് നമ്മൾ അമരക്കായ കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനാദ്യമായിട്ട് അമരക്കായ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിലുള്ള നാരൊക്കെ വലിച്ച് രണ്ടറ്റവും പതുക്കെ കളഞ്ഞെടുക്കുക. മൂക്കാത്ത അമരക്കായാണ് നല്ലത്. ചിലതൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസ് വൃത്തിയാക്കി അരി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള അമരക്കായ ഒരു മീഡിയം സൈസ് സവോള ചെറുതായ പൊടിയായി അരിഞ്ഞത്, രണ്ട് തണ്ട് കറിവേപ്പില, നാല് പച്ചമുളക്, ഒരു കപ്പ് തേങ്ങ, രണ്ട് വറ്റൽമുളക്, കുറച്ച് കടുക്, കുറച്ച് വെളിച്ചെണ്ണ. ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ കടായി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ട് കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. കടുക്, മുളക്, രണ്ട് വറ്റൽമുളകാണ് ഇട്ടിട്ടുള്ളത്. നാല് പച്ചമുളകും കടുക്, മുളക്, കറിവേപ്പില, ഒരു സവാള, ഇത്രയും സാധനം ഇട്ടിട്ട് നമ്മൾ വഴറ്റി ഇതൊരാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ചതച്ച മുളകും ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതിന് പച്ചമുളകും കൂടി അതിലിട്ടിട്ടുള്ളതുകൊണ്ട് രണ്ട് വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മാത്രമേ ചതച്ച മുളകിൻ്റെ ആവശ്യമുള്ളൂ. ചതച്ച മുളകും ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി, ഉപ്പ്, ചതച്ച മുളക് ഇത്ര ഇട്ടിട്ടുണ്ട്. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കടായിക്ക് ഭയങ്കരമായിട്ട് ചൂടായത് കരിയും. ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ചുള വെളുത്തുള്ളി, രണ്ടല്ലി ഇട്ടിട്ടുണ്ട്. ചെറിയൊരു മണം വെളുത്തുള്ളി
നല്ല പച്ച നിറം, മുളകിൻ്റെയൊക്കെ ചുവപ്പും കൂടി നല്ല ഭംഗിയുള്ള കളറ്. നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചു കഴിഞ്ഞാൽ ഈ പച്ച കളറ് നഷ്ടപ്പെടും കേട്ടോ, വേറൊരു പച്ച ആക്കും. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടിക്കഴിയുമ്പോഴേക്ക് നമ്മുടെ തോരൻ തയ്യാറായിരിക്കും. നല്ല പച്ചക്കളറ്, വെള്ളക്കളറ്, ചുവപ്പ് കളറ്, കാണാനും കഴിക്കാനും അതിയായ ടേസ്റ്റിയായ പോഷകസമൃദ്ധമായ അമരക്കായ തോരൻ തയ്യാറായിരിക്കുകയാണ്. കടായിൽ എന്ത് തയ്യാറാക്കിയാലും പെട്ടെന്ന് തന്നെ നമ്മളത് മാറ്റണം ആ പാത്രത്തിൽ നിന്ന്. അടുപ്പത്ത് നിന്ന് നമ്മൾ തീ ഓഫാക്കുമ്പോഴേക്കും ഇത് മാറ്റിയിരിക്കണം. പിന്നെ നമ്മുടെ അമരക്കായ തോരൻ തയ്യാറായി. ഒരു പച്ചമുളകും അല്ല, ഒരു ചുവന്ന മുളകും ഒരു തണ്ട് കറിവേപ്പിലയും വെച്ച് അതിനെ അലങ്കരിച്ച് ഭംഗിയാക്കി നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് എത്തിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പിന്നെ അമരക്കായ കൊണ്ടുള്ള തോരൻ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നെ അറിയിക്കണം അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ. അപ്പോൾ എല്ലാവർക്കും
അടുത്ത വീഡിയോയിലൂടെ കാണാം നമുക്ക്. അതുവരേക്കും താങ്ക് യു.